നമ്മളെല്ലാവരും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ തലേദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ, ഇപ്പോൾ ഒരു 150 രൂപയിലാണ് ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കും. പക്ഷെ പിറ്റത്തെ ദിവസം ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓവർനൈറ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മാറുന്നത്, അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മാറുന്നതെന്നൊക്കെ നമുക്ക് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും. അതുമാതിരി തന്നെ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് ആയിട്ട് നടക്കുന്ന ഈ പ്രൈസ് ചേഞ്ചസിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. ഇപ്പോൾ നോർമലി നമുക്ക് 9:30 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ ഒരു 9 മണിക്കൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നലത്തേല് വിട്ട് പ്രൈസിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനെയാണ് നമ്മൾ പ്രീ മാർക്കറ്റ് ചേഞ്ചസ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രീ മാർക്കറ്റ്, ഈ പ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ പ്രീ മാർക്കറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്, അതുമാതിരി ഈ പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് പ്രീ മാർക്കറ്റ് എന്നും എങ്ങനെയാണ് ഈ പ്രീ മാർക്കറ്റിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റോപീഡിയയിൽ പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഇസ് ദ പീരീഡ് ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റി ദാറ്റ് ഒക്കേഴ്സ് ബിഫോർ ദ റെഗുലർ മാർക്കറ്റ് സെഷൻസ്. അതായത് നമ്മുടെ റെഗുലർ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് 9:30. അപ്പോൾ ഈ 9:30 മുമ്പ് നടക്കുന്ന ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുക. എങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ പ്രൈസ് മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ആദ്യം അറിയണം. ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ ഹിസ്റ്ററി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ 2010 നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നോർമലി 9:30 മാർക്കറ്റ് തുടങ്ങിയ 3:30 മാർക്കറ്റിൻ്റെ ടൈം. 2010 ഈ പ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർ കൊണ്ടുവന്നത് സെബി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓവർനൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ മൺഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അന്ന് മൺഡേ രാത്രി ചിലപ്പോൾ കുറേ ന്യൂസുകളൊക്കെ വരുന്നുണ്ടാവും, ഗ്ലോബൽ ന്യൂസുകളോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ ഏർണിംഗ്സ് റിപ്പോർട്ടോ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വന്നിട്ട് പിറ്റത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിൽ ഭയങ്കര വോളറ്റിലിറ്റി കാണാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു നല്ല ഏർണിങ്സ് കിട്ടി അല്ലെങ്കിൽ ഒരു പൊട്ട ഏർണിങ്സ് കിട്ടി എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ പിറ്റത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി സ്റ്റോക്കിൽ തിക്കും തിരക്കിട്ട് ട്രേഡിംഗ് നടത്തും. അപ്പോൾ അങ്ങനെ ട്രേഡിംഗ് നടത്തുമ്പോൾ മെയിൻലി റീറ്റെയിലേഴ്സിനെ അത് കാര്യമായി ബാധിക്കും. ഇപ്പോൾ ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും അത് കാര്യമായിട്ട് ബാധിക്കില്ല, കാരണം അവർക്ക് ഈ വോളറ്റിലിറ്റീനെ ഡീൽ ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് അവരുടെ കയ്യിലുണ്ട്. അതേസമയം ഈ നമ്മുടെ അടുത്ത റീറ്റെയിൽ ട്രേഡേഴ്സിന് ചിലപ്പോൾ ഈ വലിയ വോളറ്റിലിറ്റിയിൽ ചിലപ്പോൾ കാര്യമായി ലോസുകൾ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി നല്ലൊരു ഏർണിങ്സ് റിപ്പോർട്ട് കൊണ്ടുവന്നു, അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഗ്യാപ്പ് അപ്പിലൊക്കെ ആയിരിക്കും പിറ്റത്തെ ദിവസം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ ആ സ്റ്റോക്കിൽ പോയിട്ടുണ്ടാകുന്ന റീറ്റെയിലറിന് ചിലപ്പോൾ കാര്യമായി നഷ്ടം സംഭവിക്കും. അപ്പോൾ എപ്പോഴും ഗ്യാപ്പ് അപ്പിൽ തുറന്ന ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഭയങ്കരമായ വോളറ്റിലിറ്റി ആയിരിക്കും. ചിലപ്പോൾ ഓപ്പൺ ചെയ്തൊരു 5-6% കയറും, പിന്നെ ഒരു 6-7% ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ മാരകമായ ഒരു വോളറ്റിലിറ്റി റീറ്റെയിലേഴ്സിനെ ബുദ്ധിമുട്ടിൽ ആക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ഈ പ്രീ മാർക്കറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റത്തെ ദിവസം ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിനെ സ്മൂത്തായി ഫിക്സ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രീ മാർക്കറ്റ് കൊണ്ടുവന്നത്. അതായത് ഈ വോളറ്റിലിറ്റീനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടാണ് ഈ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അറേഞ്ച് ചെയ്തത്. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രീ മാർക്കറ്റ് സെഷനിലെ ടൈമിങ്ങിനെ കുറിച്ചാണ്. പ്രീ മാർക്കറ്റ് സെഷൻ ബേസിക്കലി 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗം അത് 9 9 AM 9:07 AM വരെയാണ് ആ ഒരു ടൈം. ആ സമയത്ത് ഓർഡർ കളക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഈ ഓർഡർ കളക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:00 to 9:07 നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓർഡറുകൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റോക്ക് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ എന്ത് ഓർഡർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 9 to 9:07 നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഓർഡറുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. ഓർഡർ എക്സിക്യൂട്ട് ആവില്ല, ഓർഡർ ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുള്ളൂ. ഓർഡർ ഓപ്പൺ ആയി കെടുക്കുള്ളൂ, ഓർഡർ എക്സിക്യൂട്ട് ആവില്ല ഈ സമയത്ത്. ഇനി 9:07 to 9:08 ഈ ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഈ 1 മിനിറ്റ് സമയത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഓർഡർ കളക്ഷൻ നിർത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 9:00 to 9:07 മുമ്പ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടാണ് പ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. ഓർഡർ പ്ലേസ് ചെയ്യുക, ഓർഡർ ക്യാൻസൽ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 9:00 to 9:08 ഇടയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അത് നിർത്താം, ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നിർത്താം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 9:07 കഴിഞ്ഞിട്ട് നിങ്ങളൊരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ചിലപ്പോൾ ഓർഡർ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ പ്ലേസ് ആവില്ല, കാരണം ചിലപ്പോൾ അത് കട്ട് ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 9:00-9:08 ഇടയ്ക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ അത് പ്ലേസ് ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇത് ഈ ഒരു മിനിറ്റിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുന്നത് സെബിക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 9:08-9:15 വരെയാണ് ഓർഡർ മാച്ചിങ്. ഈ ഓർഡർ മാച്ചിങ്ങിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ ആ സ്റ്റോക്കിന് വന്നിട്ടുള്ള ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും ഒക്കെ കമ്പൈൽ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ്. ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയം 9:08-9:15 ഇടയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രീ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കിനി മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്നത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് ചിലപ്പോൾ ഒരു എക്സാമ്പിളിൽ മൺഡേ ക്ലോസ് ചെയ്തത് ഒരു 102 രൂപയിലോ അല്ലെങ്കിൽ 103 രൂപയിലോ ഒക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആ ഷെയറിൻ്റെ പ്രൈസ് ചിലപ്പോൾ ആ ഷെയറിന് കുറേ അധികം ഓർഡറുകൾ വരും. ഇപ്പോൾ 100 രൂപ എന്ന് പറയുന്ന ഒരു ഷെയർ പ്രൈസിൽ, എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ്, അതിപ്പോൾ 100 രൂപയിൽ 500 ബൈ ഓർഡർ വന്നു. അപ്പോൾ 500 ബൈ ഓർഡർ വന്നു, 105 രൂപയിൽ 1000 ബൈ ഓർഡർ വന്നു, 110 രൂപയിൽ 300 ബൈ ഓർഡർ, 115 രൂപയിൽ 2000 ബൈ ഓർഡർ, 120 രൂപയിൽ 200 ബൈ ഓർഡർ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബൈ ഓർഡറുകൾ. ഇനി നിങ്ങൾ ഈ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ബോക്സ് ശ്രദ്ധിക്കണം. 120 രൂപയിൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ഒരാൾ റെഡിയാണ്. അപ്പോൾ 200 ഷെയറുകളാണ് മേടിക്കാൻ റെഡി. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ 200 ആണ്. 200 ഷെയർ മേടിക്കാനായിട്ടുള്ള ഡിമാൻഡ് ഇവിടെയുണ്ട്. അപ്പോൾ 120 രൂപയിൽ ഷെയർ മേടിക്കാൻ റെഡി ആയിട്ടുള്ള ആൾ 115 രൂപയിൽ മേടിക്കാൻ റെഡി ആയിരിക്കില്ലേ? ഇപ്പോൾ നിങ്ങളൊരു സാധനം മേടിക്കാൻ പോകും, അപ്പോൾ അതിൻ്റെ MRP 150 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 120 രൂപയാണെന്ന് വിചാരിക്കുക. കടക്കാരൻ പറയുകയാണെങ്കിൽ 115 രൂപയ്ക്ക് തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് 5 രൂപ കുറവിന് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടാന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇവിടെ. അപ്പോൾ 120 മേടിക്കാൻ റെഡി ആയിട്ടുള്ള ആൾ 115 മേടിക്കാനും റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ 115 ഓൾറെഡി ഒരു 2000 ഓർഡർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 120 മേടിക്കാൻ റെഡി ആയാലും 115 മേടിക്കാൻ റെഡി ആയാളുടെയും ഓർഡറുകൾ ഇവിടെ വരും. അപ്പോൾ മൊത്തം 2000+200, 2200 ഓർഡറുകൾ ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ 120 മേടിക്കാൻ റെഡി ആയാലും 115 മേടിക്കാൻ റെഡി ആയാലും 110 മേടിക്കാൻ റെഡി ആയിരിക്കില്ലേ? അപ്പോൾ 110 ഓൾറെഡി ഒരു 300 ഓർഡർ ഉണ്ട്, അതിന് പുറമെ ഈ 2000 200 ഓർഡറും. അപ്പോൾ 2500 ഓർഡർ മൊത്തം ഉണ്ട്. 300+2000+2200. അതേമാതിരി തന്നെ 110 മേടിക്കാൻ റെഡിയായാൽ 105 മേടിക്കാൻ റെഡി ആയിരിക്കില്ലേ? അപ്പോൾ ഇതിന് താഴെയുള്ള 1000, 300, 2000, 200 ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 3000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ബൈയിങ്ങിൻ്റെ ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ 100 രൂപയിൽ മേടിക്കാൻ റെഡി ആയാൽ 100 രൂപയിൽ 500 പേര് മേടിക്കാൻ റെഡിയാണ്. അതുമാതിരി അതിൻ്റെ താഴെയുള്ള അതിൻ്റെ മേലെയുള്ള പ്രൈസുകളിൽ ഓർഡർ പ്ലേസ് ചെയ്തവരും 100 പേര് മേടിക്കാൻ റെഡിയാണ്. അങ്ങനെ 100 പേര് 4000 സ്റ്റോക്കിനുള്ള ഡിമാൻഡ് ഉണ്ട്. ഇനി സെൽ ഓർഡർ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. സെൽ ഓർഡർ 100 രൂപ എന്ന പ്രൈസിൽ 700 സെൽ ഓർഡറുകളുണ്ട്. 105 രൂപയിൽ 1500 സെൽ ഓർഡർ, 110 രൂപയിൽ 1200 സെൽ ഓർഡർ, അങ്ങനെ പോവാണ്. ഇനി അതുമാതിരി തന്നെ ഇനി നമ്മൾ ഈ സെൽ ഓർഡറിൻ്റെ സപ്ലൈ നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ 100 രൂപയിൽ 700 സ്റ്റോക്ക് വിൽക്കാൻ റെഡി ആയിട്ടുള്ള ആൾ 105 രൂപയിൽ സ്റ്റോക്ക് വിൽക്കാൻ റെഡി ആയിരിക്കില്ലേ? കാരണം ഞാൻ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഈ സാധനത്തിന് 100 രൂപയാണ്, അപ്പോൾ മേടിക്കാൻ വരുന്ന ആൾ ഞാൻ 105 തരാമെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് വിൽക്കാൻ നിൽക്കുന്ന ആൾ പറ്റില്ല, എനിക്ക് 100 തന്നെ മതി എന്ന് പറയില്ലോ. കൂടുതൽ കാശ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരും വേണ്ടാന്ന് പറയില്ലോ. അപ്പോൾ 100 രൂപയിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾ 105 വിൽക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ 105 ഓൾറെഡി 1500 ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ 700+1500 2200. ഇനി അതുമാതിരി 100 രൂപയിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളും 105 രൂപയിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളും 110 രൂപയിൽ വിൽക്കാൻ തയ്യാറായിരിക്കില്ലേ? അപ്പോൾ വീണ്ടും 700+1500+1200 3400. അങ്ങനെയാണ് ഈ സെല്ലിൻ്റെ സപ്ലൈ പോകുന്നത്. അപ്പോൾ ബൈ ഓർഡറിൻ്റെ ഡിമാൻഡാണ് ഇവിടെ. ബൈ ഓർഡർ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കൂടി വരും, സെൽ ഓർഡർ മുകളിൽ നിന്ന് താഴേക്ക് കൂടി വരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇക്വിലിബ്രിയം പ്രൈസിലാണ് 9:45 ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ആയിരിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെയർസ് ട്രേഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഏതാണോ ആ പ്രൈസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പ്രൈസ് എടുത്തിട്ടാണ് 9:45 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഏത് പ്രൈസിലാണോ ട്രേഡബിൾ ആയിട്ടുള്ളത് ആ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിമാൻഡ് നോക്കാം, അതായത് ബൈ ഓർഡറിന് വന്നിട്ടുള്ള ഡിമാൻഡ് നോക്കാം. 100 രൂപയിൽ 4000 ഷെയറിനുള്ള ഒരു ബൈ ഓർഡർ അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട്.
അതേസമയം സപ്ലൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 700 ഷെയർ വിൽക്കാനായിട്ടുള്ള സപ്ലൈ ആണോ ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെറും 700 ഷെയറാണ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം 4000 ഷെയർ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിൽക്കാൻ 700 ഷെയറാണ് ആകെയുള്ളൂ. അപ്പോൾ ഇവിടെ മാക്സ് ട്രേഡബിൾ ഷെയർ എന്ന് പറയുന്നത് 700 ആണ്. ഇനി അതുമാതിരി 105 എന്ന് പറയുന്ന പ്രൈസിൽ ഡിമാൻഡ് 3500 ആണ്. അതായത് 3500 ഷെയറുകൾ മേടിക്കാനായിട്ട് ആൾക്കാരുണ്ട്, പക്ഷേ വിൽക്കാനായിട്ട് വെറും 2200 ഷെയറുകൾ വിൽക്കാനായിട്ടുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ മാക്സിമം ഇവിടെ 2200 ഷെയറാണ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സ് ട്രേഡബിൾ ഷെയർ ഇവിടെ 2200 ആണ്. ഇനി 110 രൂപ എന്ന് പറയുന്ന പ്രൈസിൽ 2500 പേര് മേടിക്കാൻ റെഡിയാണ്, 3400 പേര് വിൽക്കാൻ റെഡിയാണ്. പക്ഷെ 3400 പേര് വിൽക്കാൻ റെഡി ആയിട്ട് കാര്യമില്ല, ആകെ 2500 ഷെയറാണ് മേടിക്കാനായിട്ട് ആൾക്കാരുള്ളൂ. അപ്പോൾ ഇവിടെ 2500 ഷെയറുകൾ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി 115 രൂപയിൽ ഡിമാൻഡ് 2200 ഉണ്ട്, 2200 ഷെയർ മേടിക്കാൻ ആളുണ്ട്, എന്നാൽ 5400 ഷെയർ വിൽക്കാനും ആളുണ്ട്. പക്ഷേ ആ മേടിക്കാനുള്ള ആൾ കുറവായതുകൊണ്ട് 2200 ഷെയറാണ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2200, അങ്ങനെ ഈ കേസിൽ 200. അപ്പോൾ ഇവിടെ മാക്സിമം വരുന്ന ട്രേഡബിൾ ഷെയർസ് എന്ന് പറയുന്നത് 2500 ആണ്. അപ്പോൾ 2500 ഷെയർ 110 രൂപയ്ക്ക് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു 2500 ഷെയറുകൾ മേടിക്കാൻ ആളുണ്ട്, 3400 ഷെയർ വിൽക്കാനാണുള്ളത്. അപ്പോൾ ഇവിടെ മാക്സിമം 2500 ഷെയറാണ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സ് ട്രേഡബിൾ ഷെയർ ഇവിടെ 2500. അപ്പോൾ ബാക്കി മാക്സ് ബാക്കി പ്രൈസുകളിലൊക്കെ ഉള്ള മാക്സ് ട്രേഡബിൾ ഷെയറിനേക്കാളൊക്കെ കൂടുതലെന്ന് പറയുന്നത് 2500 ആണ്. അപ്പോൾ 2500 മാക്സ് ട്രേഡബിൾ ഷെയർ ഏത് പ്രൈസിലാണോ വരുന്നത് ആ പ്രൈസാണ് അവർ ഇക്വിലിബ്രിയം പ്രൈസ് ആയിട്ട് ചൂസ് ചെയ്യുക. ആ പ്രൈസ് ഇവിടെ വരുന്നത് 110 ആണ്. അപ്പോൾ അന്ന് മാർക്കറ്റ് 9:30 ഓപ്പൺ ചെയ്യുമ്പോൾ 110 എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെയോ ഒക്കെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രീ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും, റീറ്റെയിലേഴ്സിനും പറ്റും, അതുമാതിരി ബിഗ് പ്ലെയേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാവർക്കും ഈ ഒരു പ്രീ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുമായി വരുന്നൊരു ചോദ്യം, ഇതിപ്പോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്കുകൾ മാത്രമാണ് വരുള്ളൂ, ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലുള്ള ട്രേഡുകൾ നമുക്ക് പ്രീ മാർക്കറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പ്രീ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രീ മാർക്കറ്റ് എന്നും എന്തിനാണ് പ്രീ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും എങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.